പാലക്കാട് അയ്യപ്പൻകാവിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു. അസുഖബാധിതനായ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് മദ്യലഹരിയിലായിരുന്ന മകൻ അമ്മ യശോദയെ മർദ്ദിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ ഇടപെട്ടാണ് യശോദയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നാട്ടുകാരെത്തിയപ്പോഴേക്ക് അസുഖം മൂർച്ഛിച്ച അച്ഛൻ അപ്പുണ്ണിയും മരിച്ചു. മകൻ അനൂപ് പോലീസ് കസ്റ്റഡിയിലാണ്. ഗോകുൽ വി എസ് പാലക്കാട്ട് എന്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഒരു വല്ലാത്ത വാർത്തയാണ്. അച്ഛന്റെ അസുഖം എന്തായിരുന്നു? ഈ മകൻ എന്തുകൊണ്ട് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല? അമ്മയുടെ മരണം സംഭവിച്ചത് എപ്പോഴാണ്? എന്തൊക്കെയാണ് ഉണ്ടായ തുടർ നടപടികൾ? സമയത്തിന് മുൻപ് സംഭവം ഉണ്ടായത് അച്ഛന് ഹൃദയം ആഘാതം മൂലം അവശ നിലയിലായിരുന്നു. ഇതിൽ അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച തർക്കത്തിനിടയിലാണ് അമ്മയ്ക്ക് മർദ്ദനമേറ്റത്. അമ്മ മർദ്ദനമേറ്റതിനെ തുടർന്ന് അവശ നിലയിലായി. തുടർന്ന് നാട്ടുകാരെത്തിയാണ് അമ്മയെയും അതോടൊപ്പം തന്നെ അച്ഛനെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ പാലക്കാട് കാടാങ്കോട് അയ്യപ്പൻകാവ് സ്വദേശിയായ അപ്പുണ്ണി ഭാര്യ യശോദ എന്നിവർ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു. ഇവരുടെ മകൻ അനൂപ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പുണ്ണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വന്ന ബന്ധുക്കളെയും മദ്യലഹരിയിലായിരുന്നു അനൂപ് അനൂപ് മോശമായി അവരോടും പെരുമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റൊരു കഞ്ചാവ് കേസ് കൂടി ഉണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അനൂപിന്റെയും അതോടൊപ്പം തന്നെ യശോദയുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇത്തരത്തിൽ മദ്യലഹരിയിലാണ് ഇത്തരം സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സൗത്ത് പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. പാലക്കാട് എസ് പി ഉള്ളവർ എസ് പി അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മകൻ അനൂപ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഗോകുൽ, ഇവർക്ക് ഒറ്റ മകൻ മാത്രമാണുള്ളൂ. ഈ അനൂപിന്റെ പ്രായം എത്രയാണ്? ഈ മരിച്ച രണ്ടുപേരുടെയും പ്രായം എത്രയാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? അനൂപിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഒറ്റ മകനാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമല്ല. ഏതായാലും അനൂപാണ് ഇത്തരത്തിലൊരു മർദ്ദനം അമ്മയെ മർദ്ദിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് അമ്മയും അവശ നിലയിലായി വീണു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അമ്മ യശോദ അടക്കം അമ്മ യശോദയും അതോടൊപ്പം തന്നെ അച്ഛൻ അപ്പുണ്ണിയും മരിച്ചു എന്നുള്ളതാണ്. അപ്പുണ്ണിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കൂടുതൽ എത്ര ാണ് പ്രായം എന്നുള്ളത് അറിയില്ല. ഏതായാലും അവരെ ഇപ്പോൾ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ച് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ശരി, ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. വല്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അമ്മ മകനോട് ആവശ്യപ്പെട്ടു. മകൻ കൂട്ടാക്കിയില്ല. മദ്യലഹരിയിൽ അമ്മയെ അതിക്രമിച്ചു. അമ്മയും ഈ മകന്റെ മർദ്ദനമേറ്റ അമ്മയും മരിച്ചു. മാത്രമല്ല അസുഖം മൂർച്ഛിച്ച അച്ഛനും മരിച്ചിരിക്കുന്നു. മകനെ കസ്റ്റഡിയിലെടുത്തു പോലീസ്.